ആരാന്ന് മനസ്സിലായോ? താങ്ക് യു. എന്റെ പ്രജകളെ മൊത്തം കണ്ട് അവരുടെ ആ പ്രതികരണം, അതായത് മാവേലിയോടെ ഉള്ളവരുടെ സ്നേഹം, അതൊന്ന് നേരിട്ട് കണ്ട് അനുഭവിക്കുക, അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. മാവേലി ആണോ എന്നാ ചോദിക്കുന്നത്? യഥാർത്ഥത്തിൽ മാവേലി തമ്പുരാൻ വന്നയാണോ? അത് കേൾക്കുമ്പോ കിട്ടുന്ന സന്തോഷം എന്തൊരു തെരുമാ ഹായ്, നമസ്കാരം. ഹായ് മാവേലി. എൻ്റെ പേര് വിഷ്ണു രാജഗിരി. ഞാൻ കഴിഞ്ഞ വർഷവും ഈ വർഷവും മാവേലി വേഷം കിട്ടിയ ഒരു വ്യക്തിയാണ്. എൻ്റെ ഒരു സന്തോഷത്തിന്, അതായത് മനസ്സിൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ മാവേലി വേഷം കിട്ടുന്നതാണ്. എന്നിട്ട് സ്കൂട്ടറിനകത്തൂടെ എല്ലായിടത്തും പോയി മൊത്തവും കറങ്ങി എൻ്റെ പ്രജകളെ മൊത്തവും കണ്ട് അവരുടെ ആ പ്രതികരണം, അതായത് മാവേലിയോടെ ഉള്ളവരുടെ സ്നേഹം, അതൊന്ന് നേരിട്ട് കണ്ട് അനുഭവിക്കുക, അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഈ വർഷവും കഴിഞ്ഞ വർഷം കിട്ടിയേക്കാളും വലിയ വരവേൽപ്പാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ അതിഭയങ്കരമായ സന്തോഷമാണ്. നമുക്ക് ജീവിതത്തിൽ എന്താ പറയാ, പല രീതിയിലും നമ്മൾ സന്തോഷിക്കാറുണ്ട്. എൻ്റെ സന്തോഷം ഇങ്ങനെ ഒരു മാവേലി വേഷം കെട്ടുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. വിഷ്ണുവിന്റെ ഏറ്റവും വലിയ ഓണാഘോഷം എന്ന് പറയുന്നത് ഇതാണ്. അതെ, വേറെ ഒന്നുമില്ല. വേറെ എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ട്. അല്ലാണ്ട് എത്ര വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്? ഇതിപ്പോ രണ്ടു വർഷമാവുന്നു. എന്റെ ഒരു ഫ്രണ്ടാണ് ഇതിന് പ്രചോദനമായത്, ശങ്കർ കാവുങ്കൽ. പിന്നെ ആർടെക് വെഡിങ് സ്റ്റുഡിയോയുടെ ഓണപരിപാടിക്ക് എന്നെ വിളിച്ചു, അതെന്റെ ഫ്രണ്ടാണ്. ആ പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാരും പറഞ്ഞത് എനിക്ക് ഇത് വേഷം നല്ലോണം ചേരുന്നുണ്ട്, സായി കുമാറിന്റെ ലുക്ക് എന്നാണ് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. തീർച്ചയായിട്ടും ആ ലുക്കൊക്കെ ഉണ്ട്, പലരും ചോദിച്ചിട്ടുണ്ട്. എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അജിത് പട്ടത്താനം വളരെ നല്ല രീതിയിലാണ് പുള്ളിക്കാരൻ. അതെ, വളരെ നല്ല രീതിയിൽ. അപ്പൊ എല്ലാവർക്കും എന്റെ മാവേലി വേഷം ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീട്ടുകാർക്ക് എങ്ങനെ സപ്പോർട്ട്? വീട്ടുകാർക്ക് ആദ്യം ഒരു എതിർപ്പുണ്ടായിരുന്നു, പക്ഷെ പിന്നീട് വേഷം ഈ രീതിയിലുള്ള വേഷമാണ് എന്ന് കണ്ടപ്പം വളരെ തൃപ്തരായ അവർക്ക് ഭയങ്കര സന്തോഷം. സാധാരണഗതിയിൽ നമ്മള് കോമാളി വേഷത്തിലുള്ള മാവേലിയാണ് എല്ലാവരും കണ്ടിട്ടുള്ളത്. അതെ അതെ. അപ്പൊ ഇത് ശരിക്കും നല്ലൊരു രൂപം, മാവേലിയുടെ യഥാർത്ഥ രൂപം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം കൂടിയാണല്ലേ? അതെ അതെ, ഉറപ്പായിട്ടും. കാര്യം പല രീതിയിലും മാവേലിയെ കോമാളി രീതിയിലാക്കി കാണിക്കുന്നുണ്ട്. പക്ഷേ അതിനോട് എനിക്ക് ഒരുപാട് പേര്, ഞാനിപ്പം സ്കൂട്ടറിൽ വന്നപ്പം ഒരുപാട് കുട്ടികൾ എന്നെ പിടിച്ചു നിർത്തി മാവേലി ആണോ എന്നാ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ മാവേലി തമ്പുരാൻ വന്നയാണോ? അത് കേൾക്കുമ്പോ കിട്ടുന്ന സന്തോഷം, അത് നിങ്ങൾ ഒരു മാവേലി വേഷം കെട്ടി നിങ്ങൾക്ക് ആ ഒരു ഇത് വരുമ്പോഴാണ് നിങ്ങൾക്ക് ആ തൃപ്തി, ഞാൻ അനുഭവിക്കുന്ന ആ സന്തോഷം മനസ്സിലാവുന്നത്. അത് ഇനി ഒന്നും എനിക്ക് പറയാനില്ല. വളരെ സന്തോഷം. കുണ്ട്ര മീഡിയ ഇത് കവർ ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും വിഷ്ണുവിന് ഇനിയും വരുന്ന കാലങ്ങളിൽ, വരുന്ന ഓണങ്ങളിൽ ഇതേക്കെ വേഷം കെട്ടാൻ താല്പര്യമുണ്ട്? ഉറപ്പായിട്ട് വേഷം കെട്ടാൻ ആഗ്രഹമുണ്ട്. എന്തായാലും ഞങ്ങളുടെ ഒരു പ്രോഗ്രാമിന്, ഫോട്ടോഗ്രാഫേഴ്സിന്റെ പ്രോഗ്രാമിന് എന്തായാലും എല്ലാ വർഷവും ഞാൻ ഇത് കെട്ടാറുണ്ട്. പിന്നെ ആൾക്കാർ ആവശ്യപ്പെടുവാണെങ്കിൽ പ്രോഗ്രാംസിന് ഞാൻ പോവാറുണ്ട്. അടുത്ത വർഷം തൊട്ട് ഞാൻ ഇങ്ങനെ ഒരു വേഷമൊക്കെ കെട്ടി ഇത്രയും ആടെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞു നടക്കുമ്പോൾ ചൂടത്ത് ഭയങ്കര ചൂടല്ലേ? നല്ല ചൂടാണ്. ഇത് വൈകിട്ട് ഊരി വെക്കുമ്പോഴാണ് അതിന്റെ ഒരു ഇത്. പക്ഷെ എന്നാലും ഞാൻ എൻജോയ് ചെയ്താണ് ഇത് ചെയ്യുന്നത്. അല്ലാതെ വെറുതെ പോയി നിൽക്കുകയല്ല. ഇൻക്ലൂഡിംഗ് ഡാൻസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ്. ഡാൻസ് കളിക്കോ? ഞാനൊരു ഡാൻസറാണ്. ഓഡിയൻസിന് വേണ്ടി ഡാൻസ്. എന്റെ ഡാൻസ് വീഡിയോ ഞാൻ അയച്ചു തരാം, നിങ്ങൾ അത് ഇട്ടോളൂ. ക്ലിപ്പിനകത്ത് ആഡ് ചെയ്യാം. പാട്ടില്ലാതെ ഡാൻസ് കളിക്കുന്ന തിരുവോണത്തിന്റെ അന്ന് അവിടുത്തെ വളരെ നല്ലതായിരുന്നു. പരിപാടിയൊക്കെ ഇപ്പോഴും പരിപാടിക്ക് പോവുമല്ലോ? അതെ അതെ, ഇപ്പൊ ഞാൻ രണ്ട് പ്രോഗ്രാം ഉണ്ട്. അത് രണ്ടും എന്റെ ഫ്രണ്ട്സിന്റെയാ.
അടുത്ത വർഷം തൊട്ട് ആര് വിളിച്ചാലും പോവാൻ ഞാൻ തയ്യാറാണ്. വളരെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യും. പ്രൊഫഷണലായിട്ട് എന്റെ തീരുമാനം. മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുക, അതാണ് എന്റെ ഒരു ഇത്. ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്, അതിലും ഞാൻ സന്തോഷം കണ്ടെത്തുന്നു. പക്ഷെ ഈ ഇടയ്ക്ക് ഈ വേഷം കിട്ടിയതിനു ശേഷം അതിലേറെ സന്തോഷം. ഓക്കെ ഓക്കെ, നന്ദി ഉണ്ട് കുട്ടി മീഡിയ. ഓക്കെ, പിന്നെ ഇത് ഇത് മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ല, ഒരു പ്രശസ്ത വീഡിയോഗ്രാഫറാണ് അലങ്കാർ. ജസ്റ്റ് എന്നെ ടച്ച് അപ്പ് ചെയ്യാൻ വേണ്ടി വന്നയാ, എന്റെ ഫ്രണ്ടാ. ഓക്കെ, താങ്ക് യു, താങ്ക് യു. എല്ലാരും കണ്ട് നാളെ പോവാ, ഇന്നും കൂടെ ഉള്ളൂ. പരസ്യത്തിലാണോ ഈ മാവേലിയാണോ നല്ലത്? ഈ മാവേലിയാണോ അടിപൊളിയല്ലേ? ഒരു താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, ഹൈ ബ്രദാ. എക്സിബിഷനാണോ? മാവേലി, മാവേലി. ആ ഓക്കെ, ये लोग यूपी, यूपी से, यूपी, यूपी से. इसलिए आपको दिखाने के लिए चला है. मावेली वाला क्या कर रहा है? हां मालूम है. अरे अरे ये पर मावेली ए मुटाए गए जी बल्ले के போய் சரி டாடா. உங்க பேர்? முருகன். முருகன், என் பேர் தெரியுமா? தெரியாது. അത് മാവേലിതാ. ഇന്നിക്ക് മാവേലിതാ. ആരാ അറിയൂ? മാവേലി വായോ, വായോ. ആ വേണ്ട വേ, എന്തിനാ കറിയുന്നേ? തൊട്ടോക്കെ, തൊട്ടോക്കെ, തൊട്ടോ. ആ ആ ഓക്കെ ഓക്കെ, എടുത്തെടുത്ത് നിങ്ങൾ പെട്ടെന്ന് നോക്കും, പെട്ടെന്ന് ചിരിക്കാ. എല്ലാരും നല്ല പൊട്ടി ചിരിച്ച മോളെ. പല്ലി കാണിച്ചേ. ആ അത് തന്നെ, പല്ലി കാണിച്ചാ. ഞാനാരാ? മാവേലി കണ്ടിട്ടുണ്ട് നേരത്തെ. എവിടെ വെച്ചോണ്ട്? കണ്ടിട്ടില്ല. ഒറിജിനൽ ഉണ്ടല്ലോ. ഞാൻ പാതാളത്ത് നാളെ പോവാ തിരിച്ച്.